ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം കഞ്ഞി റെഡിയാക്കാനാണ് പോകുന്നത്. സാദാ കഞ്ഞിയാണ് റെഡിയാക്കുന്നത്, പൊടിയരിയൊക്കെ വെച്ചിട്ട്. അപ്പം അരി നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കും. പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് ഇടിയപ്പം കൂടെ റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 teaspoon അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെക്കും. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ മുട്ടക്കറിയാണ് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. അതിനായിട്ട് കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അത് റെഡിയാകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടക്കറി റെഡിയാക്കണം. അതിനായിട്ട് ഒരു ചട്ടിയെടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്ന സവാളയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നിളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി 1 teaspoon അളവിൽ, മുളകുപ്പൊടി, കുറച്ച് ഗരം മസാല പൊടിച്ചതും കുറച്ച് ചിക്കൻ മസാല പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് വേവിച്ച മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ കഞ്ഞി ഇവിടെ കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. പ്ലെയിൻ ആയിട്ടുള്ള കഞ്ഞിയാണ് ഞാൻ റെഡിയാക്കുന്നത്. ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, തേങ്ങാപ്പാൽ മാത്രമാണ് ചേർക്കുന്നത്. അപ്പം കഞ്ഞി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇടിയപ്പം റെഡിയാക്കണം. അതിനായിട്ട് ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇടിയപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നെയ്യൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതിലേക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് നെയ്യൊക്കെ ഒന്ന് ചേർത്ത് നോക്കുക. അപ്പോൾ ഒരു ബാച്ച് റെഡി ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ വന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകിയ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാൻ കാണത്തില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് സോപ്പൊക്കെ ഇട്ട് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ചിൻ്റെ ജ്യൂസാണ് റെഡിയാക്കിയത്, പക്ഷേ അത് ഇതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചായയും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പം തന്നെ ബാങ്കുകൾ കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നോമ്പ് തുറന്ന പാത്രങ്ങളൊക്കെ കുറച്ച് കഴിവാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്.
പിന്നെ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നതേ ഉള്ളൂ, സോപ്പൊന്നും ഇടുന്നില്ല. പിന്നെ തറയൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട്. മക്കളൊക്കെ സ്വന്തമായിട്ടൊക്കെ കഴിച്ചിട്ട് എല്ലാം ചവറാക്കി വെച്ചു. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇടിയപ്പം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പ്രയറൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്താണ് ഇതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.